നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ്. നമ്മൾ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലതായിട്ട് മുരിഞ്ഞ ഒരു ഉള്ളിവട. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഉള്ളിവട തയ്യാറാക്കുന്നത്. 2 സവാള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്. ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഇത് നല്ലപോലെ കൈ വെച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ആ സവാളയൊക്കെ നന്നായിട്ട് ഒന്ന് വാടി വരും. അതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 1 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നിർത്താതെ ഇതുപോലെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സവാളയൊക്കെ ദാണ്ട് ഈ ഒരു പരുവത്തിലെത്തും. ഇനി നമുക്ക് വേണ്ടത് മൈദാമാവാണ്. 1 ടേബിൾ സ്പൂൺ മൈദാമാവ് വെച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഉള്ളിവട തയ്യാറാക്കുന്നത്. സാധാരണയായിട്ട് ഉള്ളിവട തയ്യാറാക്കുമ്പോൾ ഒരു കടലമാവ് അല്ലെങ്കിൽ ഇഞ്ചി ഒക്കെ ചേർക്കാറുണ്ട്. നമ്മളിതൊന്നും ചേർക്കുന്നില്ല. മൈദാമാവ് മാത്രമാണ് ഇവിടെ ചേർക്കുന്ന ഒരു പൊടി. ഇനി ഇത് നമുക്ക് കൈയൊക്കെ ഒന്ന് കഴുകിയിട്ട് ഒരു കുഞ്ഞു ബോള് പോലെ ആക്കുക. എന്നിട്ട് എണ്ണ ചൂടായി വരുമ്പോഴത്തേന് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളുടെ ഈ ഉള്ളിവട അതിലേക്കിടാൻ. അതിനുശേഷം ഒരു സൈഡ് മൊരിഞ്ഞ് വരുമ്പം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. ഈ ഒരു ഉള്ളിവട ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ചായയ്ക്ക് വേണ്ടിയിട്ട് പാൽ അടുപ്പത്ത് വയ്ക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു മൊരിഞ്ഞ സ്നാക്കാണിത്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആകെ 2 സവാളയുടെ കാര്യമേ ഉള്ളൂ. സവാളയും മൈദാമാവും ഉപ്പും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതേപോലെ തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്ക് ഒരുപാട് പേര് ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു റെസിപ്പി ഇട്ടേക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ബാക്കിയുള്ള എല്ലാ ഉള്ളിവടയും നമുക്ക് ഇതേപോലെ ഒന്ന് മുരുകിച്ചെടുക്കാം. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനിയും ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.